Come on. അതെ, എന്തൊരു പ്രശ്നം നമ്മുടെ മെസ്സിന്ന് അലട്ടുന്നുണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ല സാർ, അത് സാർ വിചാരിച്ച തീരുന്ന കാര്യമല്ല. ആ അതെന്തോ ആയിക്കോട്ടെ, നീ കാര്യം പറ, പറയുമ്പോ നിനക്കൊരു ആശ്വാസം കിട്ടും. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. സ്വന്തമായ വീടുണ്ടാവണമെന്ന് പപ്പയുടെ വലിയ ആഗ്രഹമാണ്. അതിന്റെ ലോണും ശരിയായി, പക്ഷേ ഒരു പേപ്പർ കിട്ടാനായി പപ്പ ഒരുപാട് തവണ ഓഫീസിൽ കയറി ഇറങ്ങുന്നു. അവസാനം ഞാൻ അങ്ങോട്ട് പോയി. ആ ഓഫീസർ എന്ത് മനുഷ്യനാ, ആദ്യം അയാൾ എന്നെ അപമാനിച്ച് പുറത്താക്കി. അതിനുശേഷം അയാളുടെ ഏജന്റ് 10,000 രൂപ വേണമെന്ന് പറഞ്ഞ് ഡെയിലി വിളി തുടങ്ങി. അവസാനം ആ പൈസ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ടൈക്യൂൽ കൊടുക്കേണ്ടി വന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ ഒന്നും ചെയ്യണ്ട, നിന്റെ പോക്കറ്റിലേക്ക് മാത്രം നോക്കിയാ മതി. ഇതോ, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഫോണിൽ ജനജാഗ്രത സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യ്, എന്നിട്ട് നിന്റെ പരാതി സബ്മിറ്റ് ചെയ്യും. ഇനി ഉദ്യോഗസ്ഥന്റെ പേരും തസ്തികയും എന്റർ ചെയ്യും. ഇവിടെ ഏജന്റ് കാര്യം ചോദിക്കുന്നുണ്ടല്ലോ, അയാളുടെ പേരും കൂടെ കൊടുക്ക്. പക്ഷേ ഇവിടെ തെളിവ് ചോദിക്കുന്നുണ്ട്, ഞാൻ കോളൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. നിന്നെ ഡെയിലി വിളിച്ചതിന്റെ കോൾ ഹിസ്റ്ററി ഇല്ലേ, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യും. സബ്മിറ്റ് കൊടുക്കട്ടെ. നീ ധൈര്യമായിട്ട് കൊടുക്കട. അല്ല, ഇപ്പൊ എന്റെ പേര് കൊടുക്കണ്ടേ? അത് നിന്റെ ഇഷ്ടം. സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് തെളിവിനാണ്, പേരിനല്ല. നീ പേടിക്കാതെ സബ്മിറ്റ് ചെയ്യടാ. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ആ സ്കോർ ബോർഡ് കണ്ടോ? ഇപ്പൊ 0-1, അതിനെ 2-1 തന്നാ മാത്രം മതി. റെഡി? ഓക്കെ. ചെല്ല. ജനജാഗ്രത പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 10 പരിപാടികളിൽ ഒന്നാണ്. അഴിമതി മുക്ത കേരളം എന്ന നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തെളിവ് സഹിതം ഈ വെബ്സൈറ്റിൽ നമ്മൾ സമർപ്പിക്കണം. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് വേഗത്തിൽ നടപടിയെടുക്കാൻ സാധിക്കും. അഴിമതിരഹിത കേരളത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് ഗോളടിക്കാം.